പ്രിയപ്പെട്ടവരെയും ജോമോൻ ബ്രദറിനെ കോട്ടയത്ത് നിന്ന് വചന ശുശ്രൂഷയ്ക്ക് ക്ഷണിച്ചു വിടുന്നു. സ്തോത്രം. നാമത്തിൽ ഏവർക്കും വന്ദനം. നമ്മുടെ ചിന്തയ്ക്കായിട്ട് 2 തിമോത്തിയോസ് 3 അധ്യായമാണ് എടുക്കുന്നത്. 2 തിമോത്തിയോസ് 3 അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ വായിക്കുന്നു. അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരും എന്നറിയുക. മനുഷ്യ സ്വസ്നേഹികളും ദ്രവ്യാഗ്രഹികളും വമ്പ് പറയുന്നവരും അഹങ്കാരികളും ദൂഷകന്മാരും അമ്മയപ്പന്മാരെ അനുസരിക്കാത്തവരും നന്ദി കെട്ടവരും അശുദ്ധരും വാത്സല്യമില്ലാത്തവരും ഇണങ്ങാത്തവരും ഏഷണിക്കാരും അജിതേന്ദ്രന്മാരും ഉഗ്രന്മാരും സൽഗുണ ദ്വേഷികളും ദ്രോഹികളും ധാർഷ്ട്യക്കാരും നിഗളികളുമായി ദൈവപ്രിയമില്ലാതെ ഭോഗപ്രിയരായി ഭക്തിയുടെ വേഷം ധരിച്ച് അതിൻ്റെ ശക്തി ത്യജിക്കുന്നവരുമായിരിക്കും. ഇങ്ങനെയുള്ളവരെ വിട്ടൊഴിയുക. ഇത് തിമോത്തിയോസിന് എഴുതുന്ന പൗലോസ് എഴുതുന്ന ലേഖനമാണ്. തിമോത്തിയോസിനോട് ഇപ്രകാരമുള്ള ആളുകളെ കുറിച്ച് പറയുന്ന ഒരു കാര്യമാണ്. നമുക്ക് പൗലോസ് റോമാലേഖനം 1 അധ്യായത്തില് 29 മുതലുള്ള വാക്യങ്ങളിൽ ജാതികളെ കുറിച്ച് പറയുന്ന ഒരു ഭാഗമുണ്ട്. 1 അധ്യായം 29 മുതലുള്ള വാക്യം. അവർ സകല അനീതിയും ദുഷ്ടതയും അത്യാഗ്രഹവും ദുർബുദ്ധിയും നിറഞ്ഞവർ. അസൂയ, കൊല, പിണക്കം, കപടം, ദുശീലം എന്നിവ തിങ്ങിയവർ. കുരുളക്കാർ, ഏഷണിക്കാർ, ദൈവദ്വേഷികൾ, നിഷ്ഠൂരന്മാർ, ഗർഭിഷ്ഠന്മാർ, ആത്മപ്രശംസക്കാർ, പുതുദോഷം സങ്കല്പിക്കുന്നവർ, മാതാപിതാക്കന്മാരെ അനുസരിക്കാത്തവർ, ബുദ്ധിഹീനർ, നിയമലംഘികൾ, വാത്സല്യമില്ലാത്തവർ, കനിവറ്റവർ, ഈ വക പ്രവർത്തിക്കുന്നവർ, മരണയോഗ്യർ എന്നുള്ള ദൈവന്യായം അവർ അറിഞ്ഞിട്ടും അവയെ പ്രവർത്തിക്കുക മാത്രമല്ല പ്രവർത്തിക്കുന്നവരിൽ പ്രസാദിക്കുകയും കൂടി ചെയ്യുന്നു. ഈ ഭാഗം റോമാലേഖനം എഴുതിയേക്കുന്നത് അത് ജാതികളെ അഡ്രസ്സ് ചെയ്ത് അല്ല, ജാതികളെ കുറിച്ച് പറഞ്ഞ ഒരു കാര്യമാണ്. തിമോത്തിയോസിന്റെ ലേഖനം 2 തിമോത്തിയോസ് 3 അധ്യായത്തിൽ നമ്മൾ വായിച്ചത് സഭയിലുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇത് തമ്മിൽ നമുക്ക് തിരിച്ചറിയാൻ അതേ കാര്യങ്ങളാണ്, ഏകദേശം അതേ കാര്യങ്ങളാണ്. ആ ഓർഡറിൽ അല്ല എങ്കിലും ഈ ജാതികൾ എപ്രകാരം ചെയ്തുകൊണ്ടിരിക്കുന്നോ അതേ അവസ്ഥ ഇന്ന് സഭയിലേക്ക് കടന്നു വരും എന്നുള്ള ഒരു വാണിയാണ് പറഞ്ഞിരിക്കുന്നത്. അത് ഇന്ന് നമ്മുടെ കണ്ണിൻ്റെ മുമ്പിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം കൂടിയാണ്. ജാതികൾ എപ്രകാരമായിരുന്നു, അല്ലെങ്കിൽ ദൈവത്തെ അറിയാതിരുന്ന വ്യക്തികൾ, നിത്യ നാശത്തിന് വേണ്ടി ആയിരിക്കുന്ന ആളുകൾ, അവർ ദൈവം പ്രസാദിക്കാതെ ആളുകൾ എപ്രകാരമാണ് എന്ന് റോമാലേഖനം പറയുമ്പോൾ അതേ കാറ്റഗറി, ആ അതേ സിന്ന്, അതേ പാപങ്ങൾ സഭയിൽ കടന്നു വരും, കടന്നു വന്നിരിക്കുന്നു എന്നുള്ളൊരു കാര്യമാണ് ഇവിടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. ഇത് വളരെ അപകടകരമായിട്ടുള്ള ഒരു അവസ്ഥയാണ്. ജാതികൾ എപ്രകാരമായിരുന്നോ അപ്രകാരം തന്നെ സഭയും കടന്നു പോകുന്ന ഒരവസ്ഥ, അതേ ആ നിലവാരത്തിലേക്ക് താണു പോകുന്ന ഒരവസ്ഥ. വാസ്തവമായിട്ടും നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഇതെല്ലാം വളരെ മാറി നിന്ന് നമുക്ക് പറയാൻ കഴിയുമായിരിക്കും. ഇപ്രകാരമൊക്കെയാണ് സഭ, ഇങ്ങനെ ആയിപ്പോയല്ലോ എന്നൊക്കെ നമുക്ക് പറയാൻ കഴിയായിരിക്കും. പക്ഷെ നമ്മളൊന്ന് ഇരുന്ന് ദൈവസന്നിധിയിൽ ശോധന ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ പല എലമെന്റ്സും പല കാര്യങ്ങളുടെയും റൂട്ട് നമ്മുടെ ഉള്ളങ്ങളിലും കിടപ്പുണ്ട്. ആ ഒരു കാര്യമാണ് ഞാനിവിടെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. വളരെ അപകടകരമായിട്ടുള്ളൊരു നാം ഈ വഴിതെറ്റി പോകുന്നതിൽ നിന്നും ഒട്ടും ദൂരത്തല്ല. നാം കൃപ എന്നൊരു കാര്യം, യേശുവിൽ ആശ്രയിക്കുന്നു എന്നൊരു കാര്യത്തിൽ മാത്രമാണ് നമ്മുടെ മെരിച്ച് മുഴുവൻ ഇരിക്കുന്നത്. അല്ലാത്ത പക്ഷം നാമും ഏത് സാഹചര്യത്തിൽ വേണേലും ഈ ഈ ഇപ്രകാരം പറഞ്ഞിരിക്കുന്ന സ്വസ്നേഹങ്ങളേക്കും, അതായത് സ്വസ്നേഹികൾ എന്ന് പറയുമ്പോൾ നമ്മളെ തന്നെ നമ്മൾ സ്നേഹിക്കുന്ന അവസ്ഥ, അത് ജാതികൾക്കും ഉണ്ടായിരുന്ന ഒരു കാര്യമാണ് പറയുന്നത്. ദ്രവ്യാഗ്രഹം, വമ്പ് പറയുന്ന ഇതെല്ലാം നമ്മുടെ ഉള്ളങ്ങളിൽ, അഹങ്കാരം, അതുപോലെ ദൂഷകന്മാർ, അമ്മയപ്പന്മാരെ അനുസരിക്കാത്തവർ, നന്ദിയില്ലാത്തവർ, അശുദ്ധർ, ഇതെല്ലാം ഈ പറയുന്ന കാഠിന്യത്തിലല്ല എങ്കിലും നമ്മുടെയൊക്കെ ഉള്ളങ്ങളിൽ അല്പാൽപമായിട്ടുള്ള ഇതിൻ്റെ വിത്തുണ്ട് എന്ന് നാം
യഥാർത്ഥമായിട്ട് നമ്മൾ ശോധന ചെയ്തതെന്ന് നമുക്ക് അറിയാൻ കഴിയും. അവിടെ അതിനെ നാം താലോലിക്കുന്ന പക്ഷം ഒരു പരിധിവരെ നാം ഇതിലേക്ക് വീഴുവാനും അവസാനം പറഞ്ഞിരിക്കുന്ന പോലെ അവരെ വിട്ടൊഴിയേണ്ട ഒരു സാഹചര്യം ഇവിടെ പറയുന്ന ഒരവസ്ഥയിലേക്ക് വരികയൊക്കെ ചെയ്യുന്ന കാര്യമാണ് ഞാൻ വാണ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അവിടെ അവസാനത്തെ അഞ്ചാമത്തെ വാക്യത്തിൽ പറഞ്ഞിരുന്നു, ദൈവപ്രിയമില്ലാതെ ഭോഗപ്രിയരായി ഭക്തിയുടെ വേഷം ധരിച്ച് അതിൻ്റെ ശക്തിയെ ത്യജിക്കുന്നവരുമായിരിക്കും. ഇപ്പോൾ ഭോഗപ്രിയർ, അതായത് ആദ്യമേ പറഞ്ഞ കാര്യം, സ്വസ്നേഹത്താൽ ഉളവാകുന്ന കാര്യങ്ങളാണ് എല്ലാ കാര്യങ്ങളും. നമ്മളിവിടെ കാണാൻ സാധിക്കുന്നത് ഒരു 19 കൂട്ടം കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. അവിടെ സ്വസ്നേഹത്താൽ നാം നമ്മയ്ക്ക് മുൻഗണന കൊടുക്കുകയും നമ്മുടെ ഫീലിങ്സ്, നമ്മുടേതായ കാര്യങ്ങൾ, നമ്മുടേതായ ഇഷ്ടങ്ങൾ, നമ്മുടെ കുടുംബം, നമ്മുടെ കുഞ്ഞുങ്ങൾ, ആ ഒരു പ്രയോറിറ്റി അവിടെ ആത്മീയകാര്യത്തെ തീർച്ചയായിട്ടും നമുക്ക് അങ്ങനെ ഒരു പ്രയോഗത്തിൽ കൊടുക്കണം. പക്ഷെ അല്ലാത്ത ജഡികമായിട്ടുള്ള കാര്യങ്ങൾ, ലൗകികമായിട്ടുള്ള കാര്യങ്ങൾ നാം കൊടുക്കുന്ന ഒരു മുൻഗണനയുണ്ട്. ആ മുൻഗണനയുടെ അടിസ്ഥാനത്തിലാണ് നാം പലപ്പോഴും ഭക്തിയെ തിരിച്ചറിയുവാൻ അല്ലെങ്കിൽ ഭക്തിയെ നിർവചിക്കുവാൻ നാം ശ്രമിക്കാറുള്ളത്. ഇവിടെ പറയുന്നത് ആ ഭോഗപ്രിയരായിട്ട് അല്ലെങ്കിൽ സ്വന്തം ഇഷ്ടങ്ങളും സ്വന്തം താല്പര്യങ്ങളും നിവർത്തിക്കുന്നവരായിട്ട് ഭക്തിയുടെ വേഷം പോകുന്നു. അപ്പോൾ യേശു നമുക്ക് കാണിച്ചു തന്ന മാതൃക തന്നെത്താൻ ത്യജിച്ച് ഈ ഭൂമിയിലേക്ക് വന്നതാണ്. അപ്പോൾ കർത്താവ് കർത്താവിൻ്റെ ഇഷ്ടം നമുക്ക് കാണാൻ സാധിക്കും. കർത്താവിന് വിശന്നപ്പോൾ കർത്താവ് ഒരിക്കലും അപ്പം കല്ല് അപ്പമാക്കിയില്ല. കർത്താവിന് വിശന്നപ്പോൾ ഒരിക്കലും വെള്ളം വീഞ്ഞാക്കി കുടിച്ചില്ല. കർത്താവ് എന്നെ വിശന്നപ്പോൾ കർത്താവ് ചെയ്തത് അത്തിയുടെ അടുത്ത് പോവുക അല്ലെങ്കിൽ ശിഷ്യന്മാരുടെ ഭക്ഷണത്തിന് വേണ്ടി പറഞ്ഞു വിടുകയാണ് ചെയ്തത്. അപ്പോൾ നമ്മൾ തിരിച്ചറിയേണ്ടത് കർത്താവിനെ സംബന്ധിച്ചോളം തൻ്റെ അത്ഭുതങ്ങളും തൻ്റെ ശക്തികളും എല്ലാം പ്രവർത്തിച്ചത് മറ്റുള്ളവർക്ക് വേണ്ടിയായിരുന്നു. നാം പലപ്പോഴും കർത്താവ് മുഴുവനും എൻ്റെ കാര്യങ്ങൾ ചെയ്യുവാൻ വേണ്ടിയാണ് കർത്താവ് ഒരു കോൺട്രാക്ട് എടുത്തിരിക്കുന്നത് എന്നുള്ള ഒരു 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 കാര്യത്തിലാണ് നാം എപ്പോഴും നിൽക്കുന്നത്. നമ്മളെ വിളിച്ചിരിക്കുന്നത് അവൻ്റെ മക്കളായിട്ട്, അവൻ്റെ സന്താനങ്ങളായിട്ട്, അവന് വേണ്ടി ക്രിയവിക്രിയങ്ങൾ ചെയ്യുവാൻ വേണ്ടി ഭൂമിയിൽ ആക്കി വെച്ചിരിക്കുന്ന അവൻ്റെ പ്രതിനിധികളായിട്ടാണ്. അവൻ്റെ മക്കൾ എന്നുള്ള പദവി എന്ന് പറയുമ്പോൾ മുലകുടിക്കുന്ന കുഞ്ഞുങ്ങൾ എന്നുള്ള നിലയിലല്ല, പ്രായപൂർത്തിയായിട്ടുള്ള അവനോടൊപ്പം നിന്ന് കാര്യങ്ങൾ ചെയ്യുന്ന വ്യക്തികളായിട്ടാണ് കർത്താവ് നമ്മളെ ആക്കി വെച്ചിരിക്കുന്നത്. ആ ഒരു അവസ്ഥയിൽ നാം ചിന്തിക്കുമ്പോൾ ഒരിക്കലും ഈ ഭക്തിയുടെ വേഷം പോയിട്ട് അതിൻ്റെ ശക്തിയെ ത്യജിച്ച് കളഞ്ഞു. അത് എന്ന് പറയുമ്പോൾ നാം പലപ്പോഴും വേറെ രീതികളിൽ വ്യാഖ്യാനിക്കാനിടയാകരുത്. പാപത്തെ, ലോകത്തെ, ജഡത്തിൻ്റെ ഇഷ്ടങ്ങളെ വെറുത്ത് നിൽക്കുകയും ദൈവത്തോട് പറ്റിച്ചേർന്ന് നിന്ന് ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ നമ്മളെ തന്നെ വിധേയപ്പെടുത്തുകയും അതിനായിട്ട് ഉപയോഗിക്കപ്പെടുകയും ചെയ്യുന്ന അവസ്ഥയാണ് വാസ്തവമായിട്ടും ശക്തി എന്ന് പറയുന്നത്. അല്ലാതെ നമ്മൾ പ്രകടനങ്ങളിൽ ചെയ്യുന്ന കാര്യങ്ങളിലല്ല, വാസ്തവമായിട്ടും ലോകത്തെയും പാപത്തെയും ജഡത്തെയും പിശാചിന്റെ തന്ത്രങ്ങളെയും തിരിച്ചറിഞ്ഞ് അതിനെ എതിർത്തു നിൽക്കുന്ന അവസ്ഥ, അവിടെയാണ് ശരിക്കും ശക്തി ഇരിക്കുന്നത്. അത് പരിശുദ്ധാത്മാവിന്റെ ശക്തിയെ മാത്രമേ നമുക്ക് സാധ്യമായിട്ടുള്ളൂ. അത് പ്രകടനങ്ങൾ കൊണ്ട് ചെയ്യുന്ന ഒരു കാര്യമല്ല, അത് വാസ്തവമായിട്ടും നമ്മുടെ ഹൃദയത്തിൽ ദൈവം ഇടപെടുമ്പോൾ നമ്മുടെ ഉള്ളങ്ങളിൽ നിന്ന് നാം എടുക്കുന്ന തീരുമാനങ്ങളും നമ്മുടെ ഇച്ഛകളുടെ മേൽ, നമ്മുടെ ജഡത്തിന്റെ മോഹങ്ങളുടെ മേൽ നാം എടുക്കുന്ന അധികാരങ്ങളും അതിന് തക്കവണ്ണം നമ്മൾ വിട്ടുകൊടുക്കുന്ന, ദൈവകരങ്ങളിലേക്ക് വിട്ടുകൊടുക്കുന്ന ഒരു അവസ്ഥയാണ്. ഇവിടെ 10 വാക്യത്തിൽ പൗലോസ് പറയുന്ന ഒരു കാര്യമുണ്ട്, നീയോ എൻ്റെ ഉപദേശം, നടപ്പ്, ഉദ്ദേശം, വിശ്വാസം, ദീർഘക്ഷമ, സ്നേഹം, സഹിഷ്ണുത എന്നിവയും അന്ത്യോക്യയിലും ഇക്കോന്യയിലും ലുസ്ത്രയിലും എനിക്ക് സംഭവിച്ച ഉപദ്രവവും കഷ്ടാനുഭവവും കണ്ടറിഞ്ഞിരിക്കുന്നു. ഞാൻ ഇത് എന്തെല്ലാം ഉപദ്രവം സഹിച്ചു, അതിലെല്ലാറ്റിൽ നിന്നും കർത്താവ് എന്നെ വിടുവിച്ചു. എന്നാൽ ക്രിസ്തു യേശുവിൽ ഭക്തിയോടെ ജീവിപ്പാൻ മനസ്സുള്ളവർക്ക് എല്ലാം ഉപദ്രവം ഉണ്ടാകും. ഇവിടെ പറയുന്നത് ഇംഗ്ലീഷ് വായിക്കുമ്പോൾ കുറച്ചും കൂടെ ക്ലിയർ ആണ്. ഓരോ കാര്യത്തിലും പറഞ്ഞിരിക്കുന്ന എൻ്റെ ഉപദേശം,
my teaching, my conduct, my aim in life, my faith, my patience, my love. ഇങ്ങനെയാണ് പൗലോസിനെ തിമോത്തിയുടെ മുമ്പിൽ പൗലോസ് കാണിക്കുന്നത്. നിനക്ക് പിൻപറ്റുവാൻ നല്ലൊരു മാതൃകയായിട്ട് ഞാൻ നിനക്ക് മുമ്പ് നിൽക്കുന്നു. ഇവിടെ പറഞ്ഞിരിക്കുന്നത് എൻ്റെ ഉപദേശം, നടപ്പ്, ഉദ്ദേശം, വിശ്വാസം. ഇവിടെ ആ മാറി നിൽക്കുന്ന ഒരു വ്യക്തിയായിട്ടല്ല, അല്ലെങ്കിൽ തിമോത്തിയെ സംബന്ധിച്ചോളം പൗലോസിനെ നന്നായിട്ട് അറിയാവുന്ന വ്യക്തിയാണ്. നമുക്ക് കഴിയുമ്പോൾ നമുക്കറിയാം, അവസാനത്തെ വിഭാഗങ്ങളിലോട്ട് വരുമ്പോൾ അല്ലെങ്കിൽ ചില ലേഖനങ്ങളിലേക്ക് വരുമ്പോൾ തിമോത്തിയുടെ വല്യമ്മയും അമ്മയും ഒക്കെ നന്നായിട്ട് അറിയുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ നാളുകളായിട്ട് ചെറുപ്പം മുതലേ തിമോത്തി പൗലോസിനെ കണ്ടു വളർന്നു വന്ന ഒരാളാണ്. അപ്പോൾ തിമോത്തിയോട് പറയുകയാണ്, നിനക്ക് എൻ്റെ കാര്യങ്ങളെല്ലാം നന്നായിട്ട് അറിയാവുന്നവനാണ്. എൻ്റെ ഉദ്ദേശം എന്താണ്, എൻ്റെ സ്നേഹം എന്താണ്, എൻ്റെ എൻ്റെ മുൻഗണനകൾ എന്താണ്, ഞാൻ എപ്രകാരമാണ് സ്നേഹിക്കുന്നത്, ഇതെല്ലാം വളരെ വ്യക്തമായിട്ട് തിമോത്തിയോസിന് പറയുകയാണ്. എന്നിട്ട് അവസാനത്തെ വാക്കാണ് വളരെ ഇത് 11 മുതലുള്ള വാക്യങ്ങളാണ് ഇവിടെ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടത്. അന്ത്യോക്യയിലും ഇക്കോന്യയിലും ലുസ്ത്രയിലും എനിക്ക് സംഭവിച്ച ഉപദ്രവങ്ങളും കഷ്ടാനുഭവവും കണ്ടറിഞ്ഞിരിക്കുന്നു. അപ്പം ഈ കാര്യങ്ങൾ പൗലോസിന്റെ ലൈഫിൽ കടന്നു പോയ അവസ്ഥകൾ, അല്ലെങ്കിൽ തൻ എന്തായിരിക്കുന്നു എന്നുള്ള അവന്റെ ഉദ്ദേശങ്ങൾ, വിശ്വാസം, ദീർഘക്ഷമ, സ്നേഹം, ഈ ഫലങ്ങളുടെ എല്ലാത്തിനെയും കാരണം പറഞ്ഞിരിക്കുന്നത് അവസാനം ഇതിനെല്ലാം കൂട്ടിയിണക്കുന്ന കാര്യമാണ് ഞാൻ കടന്നു പോയിക്കുന്ന കഷ്ടാനുഭവങ്ങൾ. അപ്പോൾ നാം ശാരീരികമായിട്ടുള്ള ചില കഷ്ടാനങ്ങൾ അനുഭവങ്ങൾ മാത്രമല്ല നമ്മളിവിടെ കാണേണ്ടത്. നാം നമ്മൾ ലൗകികമായിട്ടുള്ള കാര്യങ്ങൾ ത്യജിക്കുമ്പോൾ, അത് വേണ്ട എന്ന് വെക്കുമ്പോൾ, അല്ലെങ്കിൽ പാപത്തോടുള്ള നമ്മുടെ ജഡത്തിൻ്റെ മോഹങ്ങൾ, അല്ലെങ്കിൽ ജഡത്തിൻ്റെ പ്രതികരണങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ കോപം, ക്രോധം, അല്ലെങ്കിൽ അസൂയ, ഈ കാര്യങ്ങളിലൊക്കെ നാം അതിനെയൊക്കെ കർത്താവിനോട് കൂടെ, കർത്താവിൻ്റെ ക്രൂശിനോട് ചേർത്ത് മരിപ്പിക്കുമ്പോൾ വാസ്തവമായിട്ട് ഒരു കഷ്ടതയുണ്ട്. അതത്ര സുഖമുള്ള ഒരു കാര്യമല്ല. നാം പലപ്പോഴും അത് സംഭവിക്കാതെ വരുമ്പോഴാണ് പലപ്പോഴും കർത്താവ് നമ്മുടെ ചില കഠിനമായിട്ടുള്ള വഴിയിലൂടെ കടത്തിവിടുന്നത്. അപ്പോൾ അവിടെ നമ്മളെ സഫറിങ് പഠിപ്പിക്കുന്നതാണ്. ചിലപ്പോൾ പല നമ്മളെ മറ്റുള്ളവരെ വിധിക്കാതെ ഇരിക്കുക, നമ്മൾ വിധിക്കുന്ന സ്വഭാവം ഉണ്ടെങ്കിൽ അവരെ ആ കാര്യങ്ങൾ നമ്മളും അതേ പാപത്തിലേക്കോ അല്ലെങ്കിൽ അവസ്ഥകളിലേക്കോ പോകുമ്പോൾ നമ്മളെ കർത്താവ് പല കാര്യങ്ങളും പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഞാൻ പലയിടത്തും വെച്ച് ഞാൻ അനുഭവിച്ചിരിക്കുന്ന കഷ്ടാനുഭവങ്ങൾ ഇവിടെയെല്ലാം, ഇതെല്ലാം നീ അറിയുന്നുണ്ടോ, ഇതിലെല്ലാം കഷ്ടാനുഭവം കണ്ടറിഞ്ഞ് നിൽക്കുന്നു. ഞാൻ എന്തെല്ലാം ഉപദ്രവം സഹിച്ചു, അതിൽ നിന്നെല്ലാം കർത്താവിനെ വിടുവിച്ചു. ഇപ്പോൾ പറയുന്നത് ഇതൊരു ടെസ്റ്റാണ്. ഞാൻ പല പ്രയാസങ്ങളിലൂടെ കഷ്ടങ്ങളിലൂടെ കടന്നു പോകുന്നു, പക്ഷെ അവിടെയെല്ലാം തിരിച്ചറിയേണ്ടത് അവിടെയെല്ലാം ഞാൻ മുഴുകി പെട്ടുപോവുകയല്ല ചെയ്യുന്നത്, അതിൽ നിന്നെല്ലാം കർത്താവിനെ വിടുവിച്ചു. അവസാനം പറഞ്ഞിരിക്കുന്നത് എന്നാൽ ക്രിസ്തുവേശുവിൽ ഭക്തിയോടെ ജീവിപ്പാൻ മനസ്സുള്ളവർക്ക് എല്ലാവർക്കും ഉപദ്രവം ഉണ്ടാവും. അത് സുവിശേഷ വിരോധികളാൽ മാത്രമല്ല, അത് മറ്റുള്ള ജീവിത സാഹചര്യങ്ങളിലെല്ലാം നമുക്കൊരു ഞെരുക്കത്തിൻ്റെ അനുഭവം ഉണ്ടാവും. തീർച്ചയായിട്ടും ആ ഞെരുക്കം തീർച്ചയായിട്ടും കർത്താവ് നമ്മളെ പാകപ്പെടുത്തുവാൻ വേണ്ടി, അവൻ്റെ അവൻ്റെ ഉദ്ദേശം നിവർത്തിക്കാൻ വേണ്ടിയും, നമ്മുടെ വിശ്വാസം വർദ്ധിക്കുവാൻ വേണ്ടിയും, നമുക്ക് ദീർഘക്ഷമ വർദ്ധിക്കുവാൻ വേണ്ടിയും, നമ്മുടെ സ്നേഹത്തിൽ നിറഞ്ഞ് കവിയുന്ന അനുഭവത്തിലേക്ക് വരുവാനും, എല്ലാം നമ്മുടെ സഹിഷ്ണുത വർദ്ധിക്കുവാനെല്ലാം കർത്താവ് അനുവദിക്കുന്ന കാര്യങ്ങളാണ്. നാം ലോകത്തിൻ്റെ പാറ്റേണിലോട്ട് പോകുവാനല്ല ദൈവം നമ്മൾ ആഗ്രഹിക്കുന്നത്. റോമലേഖനത്തിൽ പറഞ്ഞിരിക്കുന്ന പ്രകാരമുള്ള ആ അവസ്ഥയിൽ, ദൈവത്തിന് പ്രസാദകരമല്ലാത്ത അവസ്ഥയിലൂടെ അവരെ അപമാന രാഗങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്തു നമ്മൾ വായിക്കുമ്പോൾ, ആ അവസ്ഥയിലേക്ക് ദൈവം കൈയൊഴിയുന്നവരായിട്ടല്ല, വീണ്ടും അതിലേക്ക് മടങ്ങിപ്പോകുന്നവരായിട്ടല്ല സഭ. ഇപ്പോൾ നമ്മൾ കാണുന്ന സഭ എന്ന് പറയുമ്പോൾ, വിശ്വാസികൾ, സമൂഹം എന്ന് പറയുന്നവർ പലപ്പോഴും ഈ അവസ്ഥകളിലേക്ക് കടന്നു പോകുന്നുണ്ട്, ഈ വഴുതി പോകുന്ന ഒരവസ്ഥ കാണുന്നുണ്ട്. പക്ഷേ നമ്മളെ സംബന്ധിച്ചോളം കർത്താവിൽ നിന്ന് പഠിക്കുവാനും, അല്ലെങ്കിൽ നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന മാതൃക കാണിച്ചെന്ന പൗലോസ് പറഞ്ഞിരിക്കുന്ന പോലെ നാം പഠിക്കുവാനും, നാം നമ്മുടെ ജീവിതത്തിൽ തന്നെ ഇത് പ്രാവർത്തികമാക്കുവാനും, കർത്താവിലുള്ള ആ സ്നേഹത്തിലും സന്തോഷത്തിലും പ്രത്യാശയിലും വളർന്നു വരുവാനാണ് ദൈവം നമ്മളിന്ന് ആഗ്രഹിക്കുന്നത്. നമ്മുടെ വിശ്വാസം വർദ്ധിക്കുവാനിടയാകട്ടെ. ആമേൻ.
പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ ആത്മാവ് അടിയനോട് നമ്മൾ ഓരോരുത്തരോടും ഇടപെട്ടുവല്ലോ. ജീവനും ഭക്തിക്കും വേണ്ടത് തക്ക സമയത്ത് നൽകുവാൻ പിതാവ് വിശ്വസ്തനാകിയാല് നമുക്ക് നമ്മളെ തന്നെ ഒന്ന് ശോധന ചെയ്ത് വചനപ്രകാരം പൂർണ്ണ ഹൃദയത്തോടെ യഹോവയെ ആരാധിപ്പാന് അവന് മുൻപാകെ നടപ്പാൻ നമുക്ക് ദൈവത്തിൻ്റെ കൃപയ്ക്കായി യാചിക്കാം. പലപ്പോഴും എന്ത് തന്നെ എന്ത് കൊടുക്കും എന്ത് കുടിക്കും എന്നുള്ള ചിന്തകളിൽ നമ്മൾ വ്യാപൃതരായി സമയം പാഴാക്കുന്ന കുറവുകൾ അടിയൻ്റെ ജീവിതത്തിൽ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ കടന്നു വരാറുണ്ടല്ലോ. രോഗങ്ങളെക്കുറിച്ചും ഭാരങ്ങളെക്കുറിച്ചും ഇതൊന്നിനെക്കുറിച്ചും വ്യാപനപ്പെടേണ്ട ആവശ്യമില്ല. നിന്റെ സകല ഭാരം യഹോവയിൽ സമർപ്പിക്കുക, അവൻ നിന്നെ പുലർത്തും. ദൈവത്തിൻ്റെ വചനം ദാസനിൽ കൂടെ ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് നമ്മോട് സംവാദിച്ചപ്പോൾ നമുക്കത് ഹൃദയപൂർവ്വം ഏറ്റെടുത്ത് നമ്മെ തന്നെ ക്രമീകരിക്കാം, പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, എളിയവരാകുന്ന അങ്ങയോട് എളിയവരാകുന്ന അടിയങ്ങളോട് അങ്ങയുടെ ആത്മാവ് ഇടപെട്ടതിനാണ് സ്തോത്രം. പിതാവേ, അത് ഹൃദയപൂർവ്വം ഏറ്റെടുത്ത് അനുസരിപ്പാൻ ഞങ്ങൾക്ക് കൃപ നൽകണം. സകല വ്യാകുലതകളും ലോകത്തിൻ്റെ ചിന്തകളൊക്കെ താത്തു വെച്ച് അവിടുന്ന് ഞങ്ങൾക്ക് വേണ്ടത് നൽകുവാൻ തക്ക സമയത്ത് നൽകുവാൻ മതിയാവനാകുന്നു, വിശ്വസ്തനാകുന്നു എന്നുള്ള ഇന്നുവരെയും ഞങ്ങൾ അനുഭവിച്ച് അറിഞ്ഞ ആകുന്നല്ലോ അങ്ങയുടെ വിശ്വസ്തത. സ്തോത്രം. നാളെയും നടത്തുവാൻ മതിയാവനാകുന്നു എന്നുള്ള ആ തിരിച്ചറിവില് അങ്ങയുടെ അങ്ങയ്ക്ക് പ്രസാദകരമായ ഒരു ജീവിതം. ഹാവ് എ ഫ്രൂട്ട്ഫുൾ ലൈഫ്. ഹി വാസ് ദ ഗ്രേറ്റ് ഫാദർ. ദാസനെയും കുടുംബത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. യാത്രയിലായിരിക്കുന്ന മക്കളുടെ മേൽ തുടർന്നും കാവലും കരുതലുമുള്ളതിനാ സ്തോത്രം. രോഗികളുടെ മേൽ അങ്ങയുടെ അത്ഭുത കരങ്ങളുടെ നിഴലുള്ളതിനാ സ്തോത്രം. പ്രാർത്ഥന കേട്ടിരിക്കുക സ്തോത്രം പിതാവേ, ക്രിസ്തുവേശുവിന്റെ ധന്യനാമത്തിൽ തന്നെ. ആമേൻ. പിതാവ് പുത്ര പരിശുദ്ധാത്മാവാം ത്രിയേക ദൈവത്തിന്റെ കൃപയും സമാധാനവും നമ്മേവരോടുകൂടിയും പ്രാർത്ഥിച്ച വിഷയങ്ങളുടെ മേലും ഇപ്പോഴും എപ്പോഴും എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.